ം ഗുഡ് മോർണിംഗ് ടു ഓൾ സോ വി ആർ ഡീലിംഗ് വിത്ത് സെക്കൻഡ് ചാപ്റ്റർ ഫോമേഷൻ ഓഫ് എ കമ്പനി വി നോ ദാറ്റ് ദ പ്രോസസ് ഓഫ് ഫോമേഷൻ ഓഫ് എ കമ്പനി കൺസിസ്റ്റ് ഓഫ് ത്രീ ഡിസ്റ്റിങ്റ്റ് സ്റ്റേജസ് പ്രൊമോഷൻ രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ കമൻസ്മെൻസ് ഓഫ് ബിസിനസ് ഇല്ലേ ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് മൂന്ന് സ്റ്റേജിലൂടെയാണ് അത് കംപ്ലീറ്റ് ആകുന്നത് അല്ലേ ഏതൊക്കെയാണത് പ്രൊമോഷൻ രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് അതിൽ ഫസ്റ്റ് സ്റ്റേജായിരുന്നു പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇല്ലേ കുറച്ച് പ്രൊമോട്ടേഴ്സ് ആ ഒരു കമ്പനിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാണ് ചെയ്യുന്നത് ഇല്ലേ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതായിരുന്നു രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് അവിടെ എന്തായിരുന്നു ഒരു ലീഗൽ കേ നമ്മൾ അതിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ പ്രൈവറ്റ് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ മിനിമം ടു പേഴ്സൺസും പബ്ലിക് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ മിനിമം സെവൻ ഓ മോ ഒക്കെ ഉണ്ടെങ്കിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ വൺ പേഴ്സൺ കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ഒരു മെമ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ആ ഒരു കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സായിരുന്നു സെക്കൻഡ് വരുന്നുണ്ടായിരുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പായിരുന്നു കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ അപ്പം നമുക്കറിയാം നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഇത്ര എമൗണ്ട് ഇല്ലേ അങ്ങനെയല്ലേ നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ അത് ഈ ഇവിടെ ഈ ഒരു കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് അല്ലേ അപ്പോൾ നമുക്കിനി അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ കമ്പനി ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ ഷാൾ നോട്ട് കമെൻസ് എനി ബിസിനസ് ഓർ എക്സസൈസ് എനി ബോറോവിങ് പവേഴ്സ് അൺലസ് ഇവിടെ പറയുകയാണ് ഒരു കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഓൾറെഡി ഉണ്ട് എന്ന് കരുതുക ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ അപ്പോൾ അവർക്ക് എന്താണോ അവരുടെ കയ്യിൽ ഓൾറെഡി ഷെയർ ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ബിസിനസ് എക്സസൈസ് ചെയ്യാൻ സാധിക്കില്ല ബിസിനസ് കമൻസ് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എപ്പോഴാണ് സാധിക്കാത്തത് അൺലെസ് എ ഡിക്ലറേഷൻ ഈസ് ഫിൽഡ് ബൈ എ ഡയറക്ടർ വിത്ത് എ രജിസ്റ്റാർ ഇൻ സെർച്ച് ഫോം ആൻഡ് വെരിഫൈഡ് ഇൻ സെച്ച് മാനർ എസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അതായത് രജിസ്റ്റാറടുത്ത് കൃത്യമായിട്ടുള്ള ഒരു വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആരും നടത്തിയിട്ടുണ്ടായിരിക്കണം ഡയറക്ടർ നടത്തിയിട്ടുണ്ടായിരിക്കണം ഓക്കെ അപ്പം ഡയറക്ടർ ഒരു ഡിക്ലറേഷൻ നടത്തണം രജിസ്റ്റാറടുത്ത് നമ്മളുടെ കമ്പനിയുടെ ഫോമുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ വെരിഫൈ ചെയ്തിട്ടുണ്ട് ഫോം നമ്പർ ഐ എൻ സി ട്വൻറ്റി വൺ പ്രകാരം അതിൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഒരു കമ്പനി സെക്രട്ടറി ആണ് ഇല്ലെങ്കിൽ ഒരു ചാറ്റേഡ് അക്കൗണ്ട് വേരിഫൈഡ് ആണ് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അടച്ചു എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ ഒരു ഡിക്ലറേഷനിൽ കാണിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി സബ്സ്ക്രൈബർ ടു ദി മെമ്മറാൻഡം ഹാസ് പേയ്ഡ് ദ വാല്യൂ ഓഫ് ഷെയേഴ്സ് അഗ്രീഡ് ടു ബി ടേക്കൺ ബൈ ഹിം ആൻഡ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ഇസ് നോട്ട് ലെസ് ദാൻ ഫൈവ് ലാക്ക് റുപ്പീസ് ആ ഒരു കമ്പനിയുടെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫൈവ് ലാക്ക് റുപ്പീസിനേക്കാൾ നോട്ട് ലെസ് ദാൻ ആണ് ആണ് അപ്പോൾ അത്രയെങ്കിലും മിനിമം വേണമെന്നുള്ളതാണ് ഓക്കെ ഇനി അതൊരു പബ്ലിക് കമ്പനിയാണെന്നുണ്ടെങ്കിൽ മി പബ്ലിക് കമ്പനിയാണോ എന്നുണ്ടെങ്കിലാണ് മിനിമം ഫൈവ് ലാക്ക് വരുന്നത് അതൊരു പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ വരുന്നത് മിനിമം വൺ ലാക്ക് ആണ് ഓക്കെ അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് നമ്മൾ എന്താണ് പറയുന്നത് ഡയറക്ടർ ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം രജിസ്റ്റാർഡ് അടുത്ത് എന്തൊക്കെ ഡിക്ലറേഷൻസ് ആണ് കമ്പനി സെക്രട്ടറി വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം കമ്പനിയുടെ കണ്ടൻ കണ്ടൻസും ഫീസും ഒക്കെ കൃത്യമായിട്ട് തന്നെയാണ് ഫോം നമ്പർ ഐ എൻ സി ട്വൻ്റി വൺ പ്രകാരം എല്ലാം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡി ഡിക്ലറേഷൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ് കമ്പനിയുടെ അപ്പ് ഷെയർ ക്യാപിറ്റലിൽ കൃത്യമായിട്ട് തന്നെ ഒരു ലാഗു ഇല്ലാതെ തന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സും കൃത്യമായിട്ട് തന്നെ എഗ്രി ചെയ്തിട്ടുണ്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കണം ഇനി അടുത്തു പറയുന്ന എന്താണ് കമ്പനി ഹാസ് ഫയൽഡ് വിത്ത് രജിസ്റ്റർ എ വെരിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അടുത്ത് കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇനി അതിൻ്റെ ഉള്ളിൽ അത്രയാണ് വൺ എന്ന് പറയുന്ന പോയിന്റിൽ പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് പറയുന്നത് ഒരു കമ്പനിക്ക് ഓൾറെഡി ഷെയർ ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഡിക്ലറേഷൻ ആണേലെ ഒന്ന് അവരുടെ ഒക്കെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിനെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് രജിസ്റ്റർ ഓഫീസ് റിലേറ്റഡായിട്ടുള്ള വെരിഫിക്കേഷൻസൊക്കെ രജിസ്റ്റാർഡ് അടുത്ത് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടായിരിക്കണം നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് എനി ഡിഫോൾട്ട് ഈസ് മെയ്ഡ് ഇൻ കംപ്ലയിങ് വിത്ത് ദീസ് റിക്വയർമെൻറ്റ്സ് ദി കമ്പനി ഷാൽ ബി ലയബിൾ ടു എ പെനാലിറ്റി മേ ബി എക്സ്റ്റെൻഡ് ടു ഫൈവ് തൗസൻഡ് റുപ്പീസ് ആൻഡ് എവ്രി ഓഫീസർ ഹു ഈസ് ഇൻ ഡിഫോൾട്ട് ഷാൽ ബി പണിഷബിൾ വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻറ്റ് ടു വൺ തൗസൻഡ് റുപ്പീസ് ഇനി അവിടെ നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു റിക്വയർമെൻറ്റ്സിലെ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണ് ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ ചെയ്യാതിരിക്കുക ഡിഫോൾട്ട് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ പെനാലിറ്റി കിട്ടാം എത്രത്തോളാണ് ഫൈവ് തൗസൻഡ് റുപ്പീസ് വരെ പെനാലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ഓഫീസേഴ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഫീസേഴ്സിന് ഫൈൻ അപ് ടു വൺ തൗസൻഡ് റുപ്പീസ് വരെ ഫൈനും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി അവിടെ പറയുന്നതാണ് വെർ നോ ഡിക്ലറേഷൻ ഹാസ് ബീൻ ഫയൽഡ് വിത്ത് രജിസ്റ്റാർ വിത്ത് എ പീരീഡ് ഓഫ് വൺ ഹൺഡ്രഡ് ആൻഡ് ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ദി കമ്പനി ദി രജിസ്റ്റർ ഹാസ് റീസണബിൾ കോസ്റ്റ് ടു ബിലീവ് ദാറ്റ് ദി കമ്പനി ഇസ് നോട്ട് ക്യാരി ഓൺ എനി ബിസിനസ് ഓർ ആപ്പറേഷൻസ് ഹി മേ വിതഔട്ട് പ്രിജുഡൈറ്റ്സ് ഇനിഷിയേറ്റ് ആക്ഷൻ ഫോർ ദി റിമൂവൽ ഓഫ് ദി നെയ്മ് ദി കമ്പനി അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ എയ്റ്റി ഡേയ്സ് ആയിട്ടും ഇവർ ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ല എന്ന് കരുതി നോ ഡിക്ലറേഷൻ ഹാസ് ബീൻ ഫയൽഡ് അവർ എന്ത് ചെയ്തിട്ടില്ല ഡിക്ലറേഷൻസ് ഒന്നും രജിസ്ട്രാർക്ക് കൊടുത്തിട്ടില്ല എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ അപ്പോൾ കമ്പനി തുടങ്ങി നൂറ്റൻപത് ദിവസമായിട്ടും അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിക്ലറേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി ഒരു രജിസ്ട്രാർക്ക് അത് പിന്നീട് അത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ പേര് തന്നെ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട് രജിസ്ട്രാർക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒരു കമ്പനിയുടെ കമൻസ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രീ ഇൻകോർപ്പറേഷൻ ആൻഡ് പ്രൊവിഷണൽ കോൺട്രാക്ട്സ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് ആർ ദോസ് കോൺട്രാക്ട്സ് വിച്ച് ആർ മെയ്ഡ് ബൈ ദി പ്രൊമോട്ടേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് പാർട്ടീസ് ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി യെറ്റ് ടു ബി ഇൻകോർപ്പറേറ്റഡ് അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻകോർപ്പറേഷന് മുൻപുള്ള കോൺട്രാക്റ്റുകളാണ് അല്ലേ കോൺട്രാക്ട്സ് ആർ ദോസ് കോൺട്രാക്ട്സ് വിച്ച് ആർ മെയ്ഡ് ബൈ ദി പ്രൊമോട്ടേഴ്സ് അപ്പോൾ ആരാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കുക പ്രൊമോട്ടേഴ്സ് ആയിരിക്കും കാരണം എന്താണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപുള്ള അല്ലെങ്കിൽ കമൻസ് ചെയ്യുന്നതിന് മുൻപുള്ള കോൺട്രാക്റ്റുകളാണ് അപ്പം ഞാൻ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് ആരാണ് പ്രൊമോട്ടേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് പാർട്ടീസ് പല പാർട്ടീസുമായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ഒക്കെ അവർ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും കോൺട്രാക്ട്സില് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി കമ്പനിയുടെ പേരിലെ പ്രൊമോട്ടേഴ്സ് ഈ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പല കോൺട്രാക്റ്റിലും എൻറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഇനി ഇനി അവിടെ ഒരു കാര്യം ഈ ഒരു പ്രൊമോട്ടേഴ്സ് ഏജൻറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ട്രസ്റ്റീസ് ആയിട്ടോ ഒക്കെയാണ് നിൽക്കുന്നത് കമ്പനിയുടെ ഏജൻറ് അല്ലെങ്കിൽ ട്രസ്റ്റി ഫോമിലാണ് ഈ ഒരു ലീഗൽ പൊസിഷനാണ് അവർക്ക് കിട്ടുന്നത് പ്രൊമോട്ടേഴ്സിനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺട്രാക്റ്റിലെ പ്രൊമോട്ടർ എൻ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്പനിക്ക് എന്തില്ല ലയബിലിറ്റി ഒന്നും അവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഓക്കെ സച്ച് കോൺട്രാക്ട്സ് ആർ നോട്ട് ലീഗലി ബൈൻഡിങ് ഓൺ ദി കമ്പനി കമ്പനിയായിട്ട് എന്ത് വരുന്നില്ല ഒരു ലീഗൽ ബൈൻഡിങ് വരുന്നില്ല കമ്പനിയുടെ ബിഹാഫിലെ പ്രൊമോട്ടേഴ്സാണ് ഈ ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സിലെല്ലാം എൻ്റർ ചെയ്യപ്പെടുന്നത് ഇനി അവിടെ നോക്കുക ദ ലീഗൽ പൊസിഷൻ വിത്ത് റിഗാർഡ് ടു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എങ്ങനെയാണ് ആ ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ലീഗൽ പൊസിഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഇതൊരു ലോ പേപ്പർ ആയതുകൊണ്ട് തന്നെ പല പല സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു പോസിബിലിറ്റി മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ രണ്ട് പോയിൻ്റാണ് പറയുന്നത് ആ രണ്ട് പോയിന്റും ഒരു കേസിൻ്റെ ബേസിസിലാണ് പറയുന്നത് അതിൽ ഫസ്റ്റ് പറയുന്നത് നയൻറ്റീൻ സീറോ സിക്സിലെ നടന്നിട്ടുള്ള ഒരു കേസിൻ്റെ ബേസിസിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ലീഗൽ പൊസിഷനാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നയൻറ്റീൻ നോട്ട് ഫോറിലെ ഇതുപോലൊരു കേസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ലീഗൽ പൊസിഷനാണ് അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ് എ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് നെവർ ബൈൻസ് എ കമ്പനി സീൻസ് എ പേഴ്സൺ കനോട്ട് കോൺട്രാക്ട് ബിഫോർ ഹിസ് ഓർ ഇറ്റ്സ് എക്സിസ്റ്റൻസ് ആൻഡ് ദ കമ്പനി ബിഫോർ ഇൻകോർപ്പറേഷൻ ഹാസ് നോ ലീഗൽ എക്സിസ്റ്റൻസ് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഉണ്ടാകുന്ന ഏത് കോൺട്രാക്റ്റ് ആയാലും അവിടെ കമ്പനിക്ക് എന്തില്ല ഒരു ലൈബിലിറ്റിയും വരുന്നില്ല കമ്പനി ബിഫോർ ഇൻകോർപ്പറേഷൻ ഇൻകോർപ്പറേഷന് മുൻപ് നടക്കുന്ന ഒരു കോൺട്രാക്റ്റിലും കമ്പനിക്ക് ലീഗൽ എക്സിസ്റ്റൻസ് വരുന്നില്ല ഇനി നെക്സ്റ്റ് പറയുന്നത് കമ്പനി കനോട്ട് സ്യൂ ഓൺ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് അതുപോലെ തന്നെ പ്രൊമോട്ടർ കമ്പനിയുടെ ബിഹാഫിൽ എന്തെങ്കിലും ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ കമ്പനിയുടെ അടുത്ത് കോമ്പൻസേഷൻ തരാനോ അല്ലെങ്കിൽ കമ്പനി ലയബിൾ ആണോ ഒന്നുമില്ല ആ ഏത് പേഴ്സണാണോ ഏത് പ്രൊമോട്ടർ പ്രൊമോട്ടറാണോ അവിടെ ഡീൽ ചെയ്യുന്നത് ആ ഒരു പേഴ്സൺ മാത്രമായിട്ടാണ് അവിടെ എന്ത് വരുന്നുള്ളൂ റിലേഷൻ വരുന്നുള്ളൂ അല്ലാതെ കമ്പനിക്ക് അവിടെ ഒരു കമ്പനിക്കെതിരെ നമുക്ക് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഒന്നും വരുന്നില്ല അതാണ് ഈ ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത് ഓക്കേ അപ്പോൾ നമ്മളിനി ശ്രദ്ധിക്കേണ്ടത് സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് പ്രീ കോ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എപ്പോഴൊക്കെയാണ് ഈ ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് ഒരു ഇതിൻ്റെ ഒരു പെർഫോമൻസ് എപ്പോഴൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുമ്പോൾ കമ്പനിക്കെതിരെ സീവ് ചെയ്യാനുള്ള റൈറ്റ് ഒന്നുമില്ല അതുപോലെ തന്നെ ആ പ്രൊമോട്ടറിനെ നമുക്ക് അങ്ങോട്ട് വലുതായിട്ട് സീവ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഇനി താഴെ പറയുന്നത് ഒരു സ്പെസിഫിക് പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതിനൊക്കെ നമുക്ക് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിലെ കൃത്യമായിട്ട് തന്നെ ചേർക്കാവുന്നതാണ് എന്തൊക്കെയാണ് ദ കോൺട്രാക്ട് ഷുഡ് ഹാവ് ബീൻ എൻറ്റേഡ് ഇൻ ടു ബൈ ദി പ്രൊമോട്ടർ ഫോർ ദ പർപ്പസ് ഓഫ് ദി കമ്പനി കമ്പനിയുടെ പർപ്പസിന് വേണ്ടി തന്നെയാണ് പ്രൊമോട്ടർ ഈ ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് എന്ന് കരുതി അതായത് കമ്പനി ഫോം ചെയ്യുന്നതിന് മുൻപ് തന്നെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ദ ടേംസ് ഓഫ് ഇൻകോ ഇൻകോർപ്പറേഷൻ ഷുഡ് വാറൻ സച്ച് കോൺട്രാക്ട് അതുപോലെ തന്നെ ഈ ഒരു ഇൻകോർപ്പറേഷനിലെ ആ കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ടേംസ് എല്ലാം വാറൻറ്റി ചെയ്യുന്നത് ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രീഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റില് തന്നെ ഉൾപ്പെടുത്താവുന്നതാണ് അത് കമ്പനി ഷുഡ് അക്സെപ്റ്റ് ദ കോൺട്രാക്റ്റ് ഓഫ് ടു ഇൻകോർപ്പറേഷൻ അതുപോലെ തന്നെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കോൺട്രാക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുകയും പിന്നീട് അത് കമ്പനിയുടെ കോൺട്രാക്റ്റായിട്ട് മാറ്റുകയും ചെയ്യാവുന്നതാണ് സച്ച് അക്സെപ്റ്റൻസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി അതർ പാർട്ടി ടു ദി കോൺട്രാക്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കമ്പനി ഈയൊരു കോൺട്രാക്റ്റിനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ആ ഒരു തേർഡ് പാർട്ടിനെ കൃത്യമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കമ്പനിയുടെ പർപ്പസിന് വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് തുടങ്ങിയിട്ടുള്ളതായിരിക്കണം അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം ആ ഒരു കോൺട്രാക്റ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ കമ്പനി ഈ ഒരു കോൺട്രാക്റ്റ് അക്സെപ്റ്റ് ചെയ്ത കാര്യം അതിൻ്റെ തേർഡ് പാർട്ടിനെയും കൂടി അറിയിച്ചിട്ടുണ്ടായിരിക്കണം ഇത്രയാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്നുള്ളതിൽ പറയാനുള്ളത് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രൊവിഷണൽ കോൺട്രാക്റ്റ് നമുക്ക് ആ ഒരു ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പ്രൊവിഷണൽ ആണ് അല്ലേ കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ബൈ എ കമ്പനി ആഫ്റ്റർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ അതായത് ഈ ഒരു കോൺട്രാക്റ്റ് എപ്പോഴാണ് ഉണ്ടാകുന്നത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഉണ്ടാകുന്നത് ആൻഡ് ബിഫോർ ഇറ്റ് ഈസ് എൻറ്റൈറ്റിൽ ടു കം കമൻസ് ബിസിനസ് പക്ഷെ അത് ആ ഒരു കമ്പനി കമൻസ് ചെയ്തിട്ടില്ല നമുക്കറിയാം ഒരു കമ്പനിയുടെ ഫോമേഷൻ്റെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് പ്രൊമോഷൻ രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ പിന്നീട് വരുന്നതാണ് കമൻസ്മെൻ്റ് ഓഫ് ബിസിനസ് ഓക്കെ അപ്പോൾ ഈ ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജിൻ്റെ ഇടയിലുള്ളതാണ് ഈ ഒരു പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ കമ്പനി എന്ത് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല കമൻസ് ചെയ്യുകയും ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ഇടയിൽ എൻറ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റുകളെയാണ് പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ കോൺട്രാക്ട്സ് ആൻറ്റേഡ് ഇൻ ടു ബൈ എ കമ്പനി ആഫ്റ്റർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ഇൻകോർപ്പറേഷന് ശേഷമാണ് എൻറ്റർ ചെയ്തിട്ടുള്ളത് ആൻഡ് ബിഫോർ ഇറ്റ് ഈസ് എൻറ്റൈറ്റിൽ ടു കമൻസ് ബിസിനസ് പിന്നെ നമ്മുടെ എന്താണ് ശ്രദ്ധിക്കാനുള്ളത് കം പക്ഷേ കമ്പനി എന്ത് ചെയ്തിട്ടില്ല കമൻസ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ളതിനെയാണ് പ്രൊവിഷണൽ എന്ന് നമ്മൾ പറയുന്നത് ബിസിനസ് ആർ പ്രൊവിഷണൽ ഓൺലി ആൻഡ് ആർ നോട്ട് ബൈൻഡിങ് ഓൺ ദി കമ്പനി അണ്ടിൽ ദ ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് അതുപോലെ തന്നെ ആ ഒരു എ എപ്പോഴാണോ അതിൻ്റെ ഒരു ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പം മാത്രമേ അതെന്തായിട്ട് വരുന്നുള്ളൂ കമ്പനിക്ക് ഒരു ഒരു ബൈൻഡിങ് അല്ലെങ്കിൽ ഒരു ലൈബിലിറ്റി കൊടുക്കുന്ന രീതിയിലേ വരുന്നുള്ളൂ അല്ലാത്ത പക്ഷം അതൊരു പ്രൊവിഷണൽ ആയിട്ട് മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്ന് പറയുമ്പോൾ അതാണ് പ്രൊഫഷണൽ കോൺട്രാക്ട്സിൽ പറയുന്നത് എപ്പോഴാണോ ഒരു കമ്പനി അത് കമൻസ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ അതെന്തായിട്ട് വരുന്നുള്ളൂ കമ്പനിയുടെ കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നുള്ളൂ അതാണ് പ്രൊവിഷണൽ കോൺട്രാക്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് തേർഡ് സ്റ്റേജ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത് ഫോർമേഷൻ ഓഫ് എ കമ്പനിയിലെ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് അതുപോലെ തന്നെ എന്താണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് പ്രൊവിഷണൽ കോൺട്രാക്റ്റ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് പറയാനുള്ളത് ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനീസ് ആണ് ഒരു കമ്പനീസിൻ്റെ മെയിൻ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് ഓക്കെ ഒരു കമ്പനിയുടെ മെയിൻ ഡോക്യുമെൻറ്റ്സ് എന്തെല്ലാമാണ് നമുക്കറിയാം മെമ്മറാൻഡം ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ആണ് ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ ഡോക്യുമെൻസ് എന്ന് പറയുന്നത് അതിലാദ്യം നമുക്ക് മെമ്മറാൻഡം ഓഫ് അസോസിയേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം ഒരു കമ്പനിയുടെ ഫോമേഷൻ്റെ സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത് പ്രിപ്പയർ ചെയ്യുക മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഫോർ ദി രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ ഓഫ് എ ജോയിൻറ് സ്റ്റോക്ക് കമ്പനി ഒരു ജോയിൻറ് സ്റ്റോക്ക് കമ്പനി ഒരു സാധാ കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റുകൾ രജിസ്ട്രാറർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരു കമ്പനിക്കും മെമ്മറാൻഡമോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇൻകോർപ്പറേഷൻ നടത്താൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് നോക്കാം ഡെഫിനിഷൻ ഓഫ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ ടു സബ് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് ഓഫ് ദി കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ടു തൗസൻഡ് തേർട്ടീൻ പ്രകാരം കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ പ്രകാരം എന്താണ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ എന്നുള്ളത് നോക്കാം മെമ്മറാൻഡം മീൻസ് ദ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ആസ് ഒറിജിനലി ഫ്രെയിംഡ് ഓർ ആസ് ഓൾട്ടേഡ് ഫ്രം ടൈം ടു ടൈം ഇൻ പേഴ്സണാൻസ് ഓഫ് എനി പ്രീവിയസ് കമ്പനി ലോ ഓർ ഓഫ് ദിസ് ആക്ട് അതായത് ഈ ഒരു ഏതെങ്കിലും ഒരു കമ്പനി ലോയോ അല്ലെങ്കിൽ ആക്ടിൻ്റെയോ ബേസിസിലെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഓൾട്രേഷൻ നടത്താൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഒറിജിനലി നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ആ ഫ്രെയിം ചെയ്തിട്ടുള്ളതിനെ നമുക്ക് ടൈം ടു ടൈം സമയം മാറുന്നതിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് ഓൾട്ടർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എപ്പോഴാണ് റിലേറ്റഡ് ടു ലോ നമ്മളുടെ ലോ അല്ലെങ്കിൽ ആക്ട് പറയുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു ഓൾട്ടറേഷൻസ് വരുത്താൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ളതിനെയാണ് ഈ ഒരു മെമ്മറാൻഡം അല്ലെങ്കിൽ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനെ ഡിഫൈൻ ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാം ലോർഡ് കെയ്ൻസ് എങ്ങനെയാണ് ഈ ഒരു മെമ്മറാൻഡം ഓഫ് അസോസിയേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് ദി മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ഈസ് ഇറ്റ്സ് ചാർട്ടർ ആൻഡ് ഡിഫൈൻസ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദി പവേഴ്സ് ഓഫ് എ കമ്പനി ദ മെമ്മറാൻഡം കണ്ടെയിൻസ് ദ ഫണ്ടമെൻ്റൽ കണ്ടീഷൻസ് അപ്പോൺ വിച്ച് അലോൺ ദി കമ്പനി ഈസ് അലൌഡ് ടു ബി ഇൻകോർപ്പറേറ്റഡ് അവിടെ എന്താണ് പറയുന്നത് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ചാർട്ടറാണ് എന്താണ് ചാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ചാർട്ടറാണ് ആൻറ്റി ഫൈൻസ് ദി ലിമിറ്റേഷൻസ് ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കമ്പനി ഒരു കമ്പനിയുടെ പവേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് എന്തിലും ഒതുങ്ങി നിൽക്കുന്നു ഈ ഒരു മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ ഒതുങ്ങി നിൽക്കുന്നു ഇനി ഈ ഒരു മെമ്മറാൻഡത്തിൻ്റെ ഫണ്ടമെൻ്റൽ കണ്ടീഷൻ എന്താണ് കമ്പനീനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെയിൻ ഡോക്യുമെൻ്റ് ആയിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത് മെമ്മറാൻഡം ഓഫ് അസോസിയേഷനെ കാണുന്നത് ഇനി നമുക്ക് നോക്കാം അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇതിലേതാ ഡെഫിനേഷനാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ഒരു ഡെഫിനിഷൻ പഠിക്കാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഈ ഒരു മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു കമ്പനിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അഫെയേഴ്സ് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് മെമ്മറാൻഡം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ ഒരു മെമ്മറാൻഡത്തിലെ ആ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട ഫണ്ടമെൻ്റൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ആ ഒരു കമ്പനിയുടെ മെയിൻ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഒരു കമ്പനി എങ്ങനെയാണ് ബിൽഡപ്പായിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഈ ഒരു മെമ്മറാൻഡത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഒരു കമ്പനിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത് ആ ഒരു കമ്പനിയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് റിലേറ്റഡ് ടു ഔട്ട്സൈഡേഴ്സ് അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിലെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി ദർ ആർ ടു ഒബ്ജെക്ട്സ് ഇൻ റെജിസ്റ്ററിംഗ് ദ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഈ ഒരു മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് റീസൺസ് ആണ് അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത് എന്തൊക്കെയാണ് ദ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡർ നോ ദി ഫീൽഡ് ഇൻ ഓ ദ പർപ്പേഴ്സ് ഫോർ വിച്ച് ദെയർ മണി ഈസ് ഗോയിങ് ടു ബി യൂസ്ഡ് ബൈ ദ കമ്പനി ആൻഡ് ദി റിസ്ക് ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഈ ഒരു കമ്പനിയിലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര് ഷെയർ ഹോൾഡേഴ്സ് ഇല്ലേ അപ്പോൾ ഈ ഒരു പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ് അതായത് ഭാവിയിലെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആകാൻ സാധ്യതയുള്ളവർ അതാണ് പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഈ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാഷ് മണി എങ്ങനെയാണ് കമ്പനി യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അവരുടെ റിസ്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിനെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു മെമ്മറാൻഡ് വായിക്കുന്നത് വഴി അതുപോലെ തന്നെ എനി വൺ ഡീലിംഗ് വിത്ത് ദ കമ്പനി മേ നോ വാട്ട് ദ ഒബ്ജെക്ട് ഓഫ് ദി കമ്പനി ആർ ആൻഡ് വെ ദി ഡീലിംഗ് വിത്ത് ദ കമ്പനീസ് വിത്തിൻ ദ ഒബ്ജക്റ്റീവ് ഓർ നോട്ട് അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെയല്ലേ കമ്പനിയുടെ എല്ലാ വർക്കിങ്സും മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു മെമ്മറാൻഡം വായിക്കുന്നത് വഴി സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം റിക്വയർമെൻറ്റ്സ് വിത്ത് റെസ്പെക്റ്റ് ടു മെമ്മറാൻഡം മെമ്മറാൻഡത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് ഒരു മെമ്മറാൻഡത്തിലെ എല്ലാ കമ്പനീസും ഷാൾ സ്ട്രേറ്റ് എല്ലാ ഈ താഴെ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം കാണിച്ചിട്ടുണ്ടായിരിക്കണം എന്തൊക്കെയാണ് ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ പേരിൻ്റെ ലിമിറ്റഡ് എന്നും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ പേരിൻ്റെ ലാസ്യ പ്രൈവറ്റ് എന്നും കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ എവിടെയാണ് ആ ഒരു കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എലോങ് വിത്ത് ദി ഇൻസിഡൻറ്റൽ മാറ്റേഴ്സ് ഫോർ അറ്റൈനിങ് ദ മെയിൻ ഒബ്ജക്റ്റീവ് അതായത് അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവും സെക്കൻഡറി ഒബ്ജക്റ്റീവും കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കണം ഈ പ്രൈമറി ഒബ്ജക്റ്റീവ് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ഈ ഒരു സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് വെക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയിലുള്ള മെമ്പേഴ്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എത്രത്തോളം വരുന്നുണ്ട് ലിമിറ്റഡ് ബൈ ഷെയേഴ്സ് ആണോ അൺലിമിറ്റഡ് ആണോ ലിമിറ്റഡ് ബൈ ഗ്യാരന്റി ആണോ എന്ത് ഏത് കാറ്റഗറി ഓഫ് ലയബിലിറ്റി ആണ് വരുന്നത് എന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ദി എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ വിത്ത് വിച്ച് ദി കമ്പനീസ് ടു ബി രജിസ്റ്റേർഡ് ആൻഡ് ദി ഡിവിഷൻ ടേർ ഓഫ് അതുപോലെ തന്നെ എത്രയാണ് എത്ര രൂപ വെച്ചിട്ടാണ് കമ്പനി രജിസ്ട്രേഷൻ നടത്തുന്നത് ആ ഒരു എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ ഡിവിഷൻ എങ്ങനെയാണ് ഇപ്പോൾ ഫൈവ് തൗസൻഡ് ഷെയർസ് നൂറ് രൂപ വെച്ചിട്ട് ഫൈവ് ലാക്ക് റുപ്പീസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവിഷൻ അവിടെ കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കണം അതായത് ഒരു ഷെയറിൻ്റെ വാല്യൂ എത്രത്തോളം വരും എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കാം നോ സബ്സ്ക്രൈബർ ഓഫ് ദി മെമ്മറാൻഡം ഷാൾ ടേക്ക് ലെസ് ദാൻ വൺ ഷെയർ അതായത് ഒരു സബ്സ്ക്രൈബർ മിനിമം ഒരു ഷെയർ ഷെയറെങ്കിലും എന്തു ചെയ്തിട്ടുണ്ടായിരിക്കണം ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈറ്റ് സബ്സ്ക്രൈബർ ഓഫ് ദി മെമ്മറാൻഡം ഷാൾ റൈറ്റ് ഓപ്പോസിറ്റ് ടു ഹിസ് നെയിം ദ നമ്പർ ഓഫ് ഷെയർസ് ഹി ടേക്സ് അതുപോലെ തന്നെ ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരിന് നേരെ അവർ എത്ര നമ്പർ ഓഫ് ഷെയേഴ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കണം ഇനി നമുക്ക് നോക്കാം ഫോം ഓഫ് മെമ്മറാൻഡം എങ്ങനെയാണ് മെമ്മറാൻഡത്തിൻ്റെ ഫോമുകൾ ഉള്ളത് എന്നുള്ളതാണ് മെയിൻലി എ ടു ഇ അങ്ങനെ അഞ്ച് ഫോമുകളാണ് ഉള്ളത് ഷെഡ്യൂൾ വണ്ണിലാണ് ഈ ഒരു ഫോം ഓഫ് മെമ്മറാൻഡത്തിനെ കുറിച്ചിട്ടെല്ലാം പറയുന്നത് ആദ്യം നമുക്ക് നോക്കാം ടേബിൾ എൽ ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റഡ് ബൈ ഷെയേഴ്സ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ആണ് ഇനി ടേബിൾ ബി എന്ന് പറയുന്നത് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് നോട്ട് ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ അതായത് ലിമിറ്റഡ് ബൈ ഗ്യാരൻ്റീഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ലൈബിലിറ്റി അതുപോലെ തന്നെ അവിടെ എന്തില്ല ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്തൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടത് ടേബിൾ ബി ആണ് ഇനി ടേബിൾ സി എന്ന് പറയുന്നതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ ആ കമ്പനി അതായത് ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ബൈ ആണ് അതേ സമയം തന്നെ അവിടെ എന്തും കൂടി ഉണ്ട് ഷെയർ ക്യാപിറ്റലും ഉണ്ട് അങ്ങനെയുള്ള കമ്പനീസ് ടേബിൾ സി വേണം ഫോളോ ചെയ്യാൻ ഇനി ടേബിൾ ഡി എന്ന് പറയുന്നത് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഓഫ് ആൻ അൺലിമിറ്റഡ് കമ്പനി അൺലിമിറ്റഡ് കമ്പനീസിൻ്റെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ അവർക്ക് ഷെയർ ക്യാപിറ്റൽ ഇല്ല അങ്ങനെയുള്ളവരാണ് ടേബിൾ ഡി ഉപയോഗിക്കുന്നത് ഇനി അൺലിമിറ്റഡ് കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ടേബിൾ ഇ ഫോളോ ചെയ്യുന്നു നെക്സ്റ്റ് നോക്കുക പ്രിൻറ്റിങ് ആൻഡ് സിഗ്നേച്ചർ ഓഫ് മെമ്മറാൻഡം മെമ്മറാൻഡത്തിൻ്റെ ഒരു പ്രിൻറ്റിങ്ങും അതിനൊരു സിഗ്നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ബി പ്രിൻ്റഡ് പ്രിൻറ്റഡ് ഫോമിലായിരിക്കണം അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പാരഗ്രാഫ് തരം തിരിച്ചിട്ട് തന്നെയായിരിക്കണം മെമ്മറാൻഡം കാണിച്ചിട്ടുണ്ടായിരിക്കുന്നത് പാരഗ്രാഫും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർഡറിൽ നമ്പർ ഇട്ടിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കണം ഇനി ഓരോ സബ്സ്ക്രൈബേഴ്സും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ബി സൈൻഡ് ബൈ ഈച്ച് സബ്സ്ക്രൈബർ അതേ സമയം തന്നെ സബ്സ്ക്രൈബർ സൈൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ഒക്കയുപേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കണം ഇനി സൈൻ ചെയ്യേണ്ടത് ആരുടെ പ്രസൻസിലാണ് അറ്റ്ലീസ്റ്റ് ദ സിഗ്നേച്ചർ അറ്റ്ലീസ്റ്റ് വൺ വിറ്റ്നസ് ഒരു സാക്ഷിയുടെ പ്രസൻസിൽ മാത്രമാണ് ഒരിക്കെന്ത് ചെയ്യാൻ പറ്റുള്ളൂ സബ്സ്ക്രൈബർക്ക് സൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി ഹൂഷാൾ അറ്റ്ലീസ്റ്റ് സിഗ്നേച്ചർ ആൻഡ് ഷാൾ ലൈക്ക് വസ് ആർ ഹീസ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓക്കുപേഷൻ അതുപോലെ തന്നെ ആ വിറ്റ്നസിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ പ്രിൻ്റഡ് ഫോമിലായിരിക്കണം കൃത്യമായിട്ട് തന്നെ പാരഗ്രാഫായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കണം സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറുടെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ സബ്സ്ക്രൈബർ സൈൻ ചെയ്യുന്നത് ഒരു വിറ്റ്നസ് കണ്ടിട്ടുണ്ടായിരിക്കണം ആ വിറ്റ്നസ്സിൻ്റെ ഡീറ്റെയിൽസും കാണിച്ചിട്ടുണ്ടായിരിക്കണം ഇവിടെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ആരാണ് കമ്പനിയുടെ ഷെയേഴ്സ് വാങ്ങുന്ന വ്യക്തികൾ ഇല്ലേ അവരെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് പറയുന്നത് ഇനി നമുക്ക് നോക്കാം കണ്ടന്റ്സ് ഓഫ് മെമ്മറാൻഡം ഒരു മെമ്മറാൻഡത്തിൽ മെയിനായിട്ട് എന്തൊക്കെ കണ്ടൻസ് ആണ് വരുന്നത് നെയിം ക്ലോസ് സിറ്റുവേഷൻ ഓർ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഒബ്ജക്റ്റ് ക്ലോസ് ലൈബിലിറ്റി ക്ലോസ് ക്യാപിറ്റൽ ക്ലോസ് ദ അസോസിയേഷൻ ക്ലോസ് ഇങ്ങനെ ആറ് ക്ലോസുകളാണ് കണ്ടൻസ് ഓഫ് മെമ്മറാൻഡത്തിൽ വരുന്നത് ഓക്കെ നമുക്കതൊരു എസ് എ ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത അവിടുന്ന് കൂടുതലാണ് ഓക്കെ നമുക്ക് എന്തായാലും അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്